കയ്പമംഗലത്ത് പെട്രോൾ പമ്പ് ഉടമയെ കൊലപ്പെടുത്തിയ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. കയ്പമംഗലം വഴിയമ്പലത്തെ പെട്രോൾ പമ്പ് ഉടമ കോഴിപ്പറമ്പിൽ മനോഹരനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷയും 5 ലക്ഷം രൂപ പിഴയും വിധിച്ചത്. പിഴത്തുകയായ 5 ലക്ഷം രൂപ കൊല്ലപ്പെട്ട മനോഹരന്റെ ഭാര്യ ഗീതയ്ക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും കോടതി വിധിച്ചു. പ്രതികളായ കയ്പമംഗലം സ്വദേശികളായ കല്ലിപ്പറമ്പിൽ അനസ്, കുന്നത്ത് അൻസാർ, കുറ്റിക്കാടൻ സ്റ്റിയോ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് KS രാജീവ് ശിക്ഷ വിധിച്ചത്. 2019 ഒക്ടോബർ 15 പുലർച്ചെ 1 മണിയോടെയായിരുന്നു കൊലപാതകം സംഭവിച്ചത്. വഴിയമ്പലത്ത് പെട്രോൾ പമ്പിൽ നിന്നും മനോഹരൻ കാറിൽ കയറി വീട്ടിലേക്ക് പോകുന്ന വഴി അകമ്പാടത്ത് വെച്ച് രണ്ടാം പ്രതി അൻസാർ തന്റെ ബൈക്ക് മനോഹരന്റെ കാറിൽ ഇടിക്കുകയായിരുന്നു. വിവരം തിരക്കാൻ പുറത്തിറങ്ങിയ മനോഹരനെ ബലമായി കാറിന്റെ പിൻസീറ്റിൽ കയറ്റി മനോഹരന്റെ വായിലും മൂക്കിലും പാക്കിംഗ് ടാപ്പ് ഒട്ടിച്ച് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പോകും വഴിയാണ് മനോഹരനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. തുടർന്ന് ഗുരുവായൂർ മമ്മിയൂരിൽ ഉപേക്ഷിച്ച് കാറുമായി കടന്നുപോവുകയായിരുന്നു. ഗുരുവായൂർ ടെമ്പിൾ CIC പ്രേമാനന്ദകൃഷ്ണൻ കേസെടുത്ത് അന്വേഷണം നടത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് കൈമാറിയത്. തുടർന്ന് കേസന്വേഷണം ഇരിങ്ങാലക്കുട DYSP ഫേമസ് വർഗീസ് ഏറ്റെടുത്തു. സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ NK ഉണ്ണികൃഷ്ണൻ, അഭിഭാഷകരായ സഹർ അഹമ്മദ്, NU ഹരികൃഷ്ണ എന്നിവർ ഹാജരായി. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണത്. കോടതി 3 പ്രതികളെയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതിൽ 3 പേർക്കും 302 പ്രകാരം ജീവപര്യന്തം തടവും 50,000 രൂപ ഫൈനും, 392 പ്രകാരം 5 വർഷം തടവും 25,000 രൂപ ഫൈനും, 364 പ്രകാരം 7 വർഷം തടവും 25,000 രൂപ ഫൈനും, 301 പ്രകാരം 1 വർഷം തടവും, 342 പ്രകാരം 6 മാസം തടവുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ മരിച്ചുപോയ ഇതിൽ കൊല്ലപ്പെട്ട മനോഹരന്റെ ഭാര്യ ഗീതയ്ക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാനും കോടതി വിധിയായിട്ടുണ്ട്. കോടതി പ്രതികൾക്ക് നൽകിയ ശിക്ഷ വളരെ സ്വാഗതാർഹമാണ്. അർഹിക്കുന്ന ശിക്ഷ നൽകിയതായതാണ് ഞാൻ കരുതുന്നത്.